அசல் கரீச்சதில்லகம் கினாவிலம் அரில் பிரபுக்களை ஸ்மர சாயக இதான் அந்த ஒரு சாமானிய பாடம் ஹரிதாசர் ஆ കാംബോജിയിലെ അടതാളവർണ്ണത്തിന്റെ ഒരു സ്മര സായകം സായകം പാടി ഞാൻ കേട്ടില്ല സായകം ആ ഒഴുക്ക് അത് നമ്മളൊന്നും പാടിയേ വരൂല്ല ഭാവത്തിന് ഇത് കൊടുത്ത് ആ നടനോട് ആ കഥാപാത്രത്തിനോട് ചേർന്ന് ഇഴുകി ചേരുമ്പോൾ അതിന് പെട്ടെന്ന് അതിന് ഒരു ഇത് അതേപോലെ ആ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന് വെച്ചാൽ അതിനെപ്പറ്റി എതിർ പറഞ്ഞിട്ടെന്താ കാര്യം. ഇപ്പോൾ പാട്ടുകാരൻ്റെ കടമ അത് അതിൻ്റെ എത്രണ്ട് ഉദാത്തമാക്കാൻ പോകുന്നു, ആ നടന് വേണ്ടിയിട്ട് എത്രണ്ട് ഭാവം കൊടുക്കാമോ അത്രണ്ട് ചെയ്യുകയാണ്. ശുദ്ധ സംഗീതം എന്ന് വെച്ചാലേ എന്നിട്ട് പിന്നെ അത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ വിവേകമാണ് എന്ന് വെച്ചാൽ ഇതിന് എത്രണ്ട് വേണം എന്നുള്ളത് കലാകാരൻ്റെ ആ വിവേകവും ആ ഇത് കലയോടുള്ള അതിൽ പ്രവർത്തിച്ചിട്ടുള്ള പരിചയവും ആ വിവേകവും കല മുഴുവൻ അങ്ങനെയാണല്ലോ ഇരുത്തം വരല് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ എനിക്കും പറയാൻ പറ്റുള്ളൂ. അതിന് കണ്ടാരത്തിൽ എന്തെങ്കിലും ഹരിദാസനം ചെയ്യണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യാനില്ല. മറ്റുള്ളവരുന്നൊരു വ്യത്യാസമായിട്ട് ആകമേമി ശരണം ശാന്തി പനി തുടക്കം കലയാമി സിലബസ് സംഗ്രഹമുണ്ട്, അത് കഴിഞ്ഞ് സാന്തിവിനി ശങ്കരവർണ്ണ പാടിയത്. പക്ഷെ അത് രണ്ട് ആനയാടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ശാന്തി അത് ഗംഗാരശ്വര സങ്കല്പമുണ്ട്, ഗംഗാരശ്വരം അങ്ങനെ പാടാറ്. അത് ഗംഗാരശ്വര സങ്കല്പത്തിന്റെ ഇരട്ടി വ്യക്തമാണ്. ശാന്തി പനി പുനീതൻ സദനേ യുഗപദാവ വേദാതി പാഠം ചെയ്ത അധുന വിസ്മൃതമായോ. രാഗത്തിനെ പറ്റി ചിന്തിക്കാനേക്കാൾ കൂടുതൽ അവിടുത്തെ ഭാവമാണ് ചിന്തിക്കുന്നത്. തോടി അല്ലെങ്കിൽ കാപ്പി രാഗം കിട്ടി, ആ കാപ്പി ഒന്ന് നന്നാക്കാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് കർണാടക സംഗീതക്കാരൊക്കെ ഉണ്ട്, നമുക്ക് അതല്ല ഒരു ആവശ്യമില്ല. ആ അപ്പുറത്തെ ഭാവത്തിന് അത് ചേർക്കുക എന്നല്ലാണ്ട് അതിൽ ചേർക്കേണ്ടത് മാത്രം ചേർക്കുക. ഭാവാധിഷ്ഠിതം എന്നുള്ളത് അതിൽ അർത്ഥത്തിന് ആണ് കൂടുതൽ എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. ഒരു കഥകളി പാട്ടുകാരുടെ ഒരു പുതിയ ആട്ടക്കഥ കിട്ടുകയാണെങ്കിൽ പോടാ നീ എന്നുള്ള വാക്ക് വന്നാൽ ഉടനെ പോടാ എന്നേ വരുള്ളൂ. അല്ലാണ്ട് സാരംഗത്തിലാണ് പോടാ എന്ന് വരില്ല ഒരിക്കലും.
കർണാടക ശൈലിയിലും പ്രിയമാനീ പോ എങ്ങനെ എങ്ങനെ കൂടിയല്ല അവരെ വരില്ല, പോയി വരയണമെന്ന് വരില്ല, അവര് പറയില്ല. ഈ സംഗീതത്തിൽ അടുക്കി ചിട്ട അടുക്കി വെച്ചിട്ടുള്ള ആ അതാണ് കർണാടക സംഗീതത്തിൽ. അത് എത്രണ്ടും ചെയ്യേണ്ടത് മാത്രമേ അവർ നോക്കേണ്ട കാര്യം. അത് പിന്നെ അവരുടെ ശൈലി അതാണ്. എന്തു രാഘവ പേടുകു ഓ, അത് എന്താ കഥകളിയിലും ഇങ്ങനെയുള്ളതുണ്ട് കേട്ടോ, പക്ഷെ അത് എടുത്ത് പാടണം. അതിലൊക്കെ ആർദ്രഭാവൊക്കെ പാടണ കേട്ടാൽ ഇല്ലേ, ബാക്കി ഒരുപാട് ആൾക്കാർ പല സംഗതികളും ഒരു സുഖം തന്നെ. ഓർക്കുമ്പോൾ തവ പൂവൽ മേനി മനതാരേറ്റം, ഇതൊരു പത്ത് രാത്രി പാടുന്നു. ഓർക്കുമ്പോൾ തവ പൂവൽ മേനി മനതാരേറ്റം, നമുക്ക് ഈ ആറ് പത്തെണ്ണം കേട്ടാലും പത്തും നല്ലതാണെന്ന് തോന്നുന്നു, മോശമാണെന്ന് ഒന്നും തോന്നാറില്ല. നിർജിത വിമസൻ നിർജല വരജ നിർജിത വിമസൻ അർജുനനു പണയം സുയോധന അർജുനനു പണയം കലാശത്തിന്റെ വിടവില് മറ്റൊരു കഥാപാത്രം ആയി തീരാൻ ഒരു ഒരാള് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ മറ്റേ ഒരു കലാശം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളുടെ ഇത് നമ്മൾ എടുക്കണം, ആ ആളുടെ ശബ്ദത്തെ നമ്മൾ എടുത്തിട്ട് കഥാപാത്രങ്ങളുടെ ടോണാണല്ലോ. പരാക്രമൻ അനില ജനനൂജൻ ഭീമ പരാക്രമൻ അനില ജനനൂജൻ ഭീമനിവൻ പണയമോ സുയോജന ഭീമനിവൻ പണയോ സുയോജന. ഇത് വ്യത്യസ്ത കഥാപാത്രങ്ങൾ അവർ വരുന്നു, ദേഷ്യപ്പെടുന്നു, കരയുന്നു, ഉച്ചിക്കുന്നു, പരിഹസിക്കുന്നു, അലറുന്നു, ഇതിനൊക്കെ ഈ പാട്ടുകാരൻ്റെ ശബ്ദത്തിൻ്റെ ഇതിൽ ഇപ്പോൾ
നില്ലടാ നില്ലടാ നീയല്ലോ പണ്ടെന്റെ വല്ലവാടന്നുടെ വസ്ത്രം പറ ഇങ്ങനെ പാടിയിട്ട് കാര്യത്തില്ലോ. നില്ലടാ നില്ലടാ എന്നെ പാടണം. അല്ലെങ്കിൽ അതുപോലെ അതെങ്ങനെ ഒന്ന് പാടണം. അത് കഴിഞ്ഞിട്ട് അത് അങ്ങനെ മറ്റൊരു വശം. അതുപോലെ എല്ലാത്തിലും ഉണ്ടത്. അപ്പൊ അങ്ങനെ ഈ പെട്ടെന്ന് ഈ പാട്ടുകാരൻ ഈ സംഗീതാത്മകമായിട്ട് പാടല് മാത്രല്ല, ദേഷ്യപ്പെട്ട് പാടുന്നതുകൊണ്ട് യുദ്ധപദത്തിന് അതേപോലെ ശബ്ദം എടുത്ത് പാടണം. ഹരിദാസന്റെ കൂടെ പാടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഈ ഒരു സംഗതി ഇല്ലല്ലോ ഹരിദാസന്റെ പാട്ടിന്. അപ്പൊ പാട്ടിന്റെ ഒരു സംഭവം പറയുകയാണെങ്കിൽ ആ സംഗതി എന്നാ ഈ സംഗതി എന്നാ അങ്ങനെ ഒരു സംഭവം വളരെ കുറവാണ് ഹരിദാസന്റെ പാട്ടിൽ. ഓരോ മൂളലിനും ഒരു കുനിപ്പിന് പോലും ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നൊരു അഗ്രേ പശ്യാമി തേജോ നിബിഡതര കണായാവലി ലോഭനീയം പീയൂഷാപ്ലാവിത്തോഹം തദനു തദുദരേ ദിവ്യ കൈശോരവേഷം അഗ്രേ പശ്യാമി അഗ്രേ പശ്യാമി അഗ്രേ പശ്യാമി തേജോതിപിടതരകളായാവലി ലോഭനീയം പീയൂഷാപ്ലാ